Season 2. ആക്ഷേപഹാസ്യം ഉടലെടുക്കുന്നത് തന്നെ കേരളത്തിലാണ്. ദൈവത്തിന്റെ ഈ സ്വന്തം നാടിന്റെ കോമഡി ലെഗസിക്ക് മുന്നിൽ വലിയൊരു പ്രണാമം പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ഫാബുലസ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2. നാടൻ പാട്ടും പൂത്തിരുന്നു, കാണം ചൂടും പെണ്ണ് വന്ന് പോയി വാ. ഓരോ നാളും നാളും കാത്തിരുന്നു, നാടൻ പാട്ടും പൂത്തിരുന്നു, കാണം ചൂടും പെണ്ണ് വന്ന് പോയി വാ. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് പന്തളം പറന്തൽ നേതാജി റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബങ്ങളാണ്. സ്വാഗതം. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം, ശ്രീ ലാൽ. എത്ര കാലം കഴിഞ്ഞാലും എത്രയൊക്കെ പ്രായമായി എന്ന് പറഞ്ഞാലും നമ്മൾ പണ്ട് പഠിച്ച സ്കൂളിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ്, ദാറ്റ് ഇസ് സംതിങ് റിയലി സ്പെഷ്യൽ. ഇവിടെ ഇതാ ലൈഫിലുള്ള ബാക്കി തിരക്കൊക്കെ തന്നെ മാറ്റിവെച്ചിട്ട് കുറച്ച് ഫ്രണ്ട്സ് അവർ പഠിച്ച സ്കൂളിൽ അവിചാരിതമായിട്ട് കണ്ടുമുട്ടുകയാണ്. അതും ഒരു സ്കൂൾ ആനിവേഴ്സറിക്ക്, സ്കൂൾ റിയോണിയന്റെ നല്ല ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് കോമഡി സ്റ്റാർസിന്റെ ഏറ്റവും കരുത്തുറ്റ ടീം ഈ വേദിയിൽ എത്താൻ പോവുകയാണ്. പള്ളിക്കൂടം റൗണ്ടിൽ ടീം റോക്ക്. റെഡി, 1 2 3 4. സാറിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എന്നെ കഞ്ഞി ചേർത്ത് വിളിക്കല്ലേ വിളിക്കല്ലേ. പിന്നെ ഈ സ്കൂളിൽ കഞ്ഞി വെക്കണ നിന്നെ കളക്ടർ സുശീല എന്ന് ഞാൻ വിളിക്കണോ? എടാ സുശീല, നീ ഇവിടെ കഞ്ഞി വെക്കാൻ വന്നവൻ തന്നെ, പിന്നെ നീ എന്തിനാണ് ഈ ബാൻഡ് മേളക്കാരൻ ഡ്രസ് എടുത്തിട്ടോണ്ട് നിക്കണത്? എന്റെ രതീഷ് കുമാർ സാറെ, ഇന്ന് സ്കൂളിന്റെ വാർഷികമല്ലേ, ഈ ബാൻഡ് മേള ഒന്ന് കൊഴുക്കട്ടെ എന്ന് വെച്ച് ഞാൻ ചെയ്തതാ. കൊഴുക്കട്ടെ? നിന്നോട് വാർഷികമായിട്ട് ബിരിയാണി ഉണ്ടാക്കാനല്ലടാ ഞാൻ പറഞ്ഞത്. എന്റെ സാറേ, അതല്ല, വാർഷികം ഒന്ന് കൊഴുക്കട്ടെ എന്ന്. ആ എന്റെ സ്കൂളിന്റെ വാർഷികം നിനക്ക് വെറും കൊഴുക്കട്ടെ അല്ലേ? എന്റെ ദൈവമേ, ചുമ്മാ ഇങ്ങനെ പിള്ളേര് ഊളരതീശേ ഊളരതീശേ എന്ന് വിളിക്കുന്നത്. എന്റെ രതീഷ് സാറേ, ഈ മംഗലശങ്കലം സ്കൂളിലെ ശങ്കരമംഗലം, അതെ ശാസ്തമംഗല സ്കൂളിലെ ശങ്കരമംഗലം, അതെ ഈ ശങ്കരമംഗല സ്കൂളിലെ വാർഷികമല്ലേ ഇന്ന്? അപ്പൊ ഈ സ്കൂളൊന്ന് പ്രകമ്പനം കൊള്ളിക്കട്ടെന്ന് വെച്ച് ചെയ്തു പോയതാ. ആ പ്രകമ്പനം കൊള്ളിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത്. നീ രാവിലെ കുറച്ച് ഉപ്പുവ ഉണ്ടാക്കിയില്ലേ? ആ അത് കണക്ക് സാറിന് കൊടുത്തായിരുന്ന കൊടുത്ത്. അയാളെ പ്രകമ്പനം ഇതുവരെ മാറിയിട്ടില്ല, ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. കണക്ക് സാറല്ലേ? ആ കണക്കായി പോയി. സുശീലോ, എന്തോന്ന് സാറേ? എടാ ഇന്ന് സ്കൂളിന്റെ വാർഷികമായിട്ട് എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ നിന്നോട് പറഞ്ഞത്. പിന്നെ നീ എന്തിന്റെ കഞ്ഞി വെച്ച് വെച്ചിരിക്കണത്? വന്ന വഴി മറക്കാൻ പറ്റുമോ സാറേ? നീ എന്തോ കഞ്ഞി കൂടെ വന്നേ സാറേ. 10-20 വർഷമായാലും ഞാനിവിടെ കഞ്ഞി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്. പോവാ, അപ്പൊ എന്റെ അടുത്ത് എന്തുണ്ടാക്കാൻ പറഞ്ഞാലും അതിന് മുമ്പ് ഞാൻ കഞ്ഞി ഉണ്ടാക്കും. അത് എന്റെ ഒരു ശീലമായി പോയി സാറേ. പിന്നെ ഈ സ്കൂളിന്റെ വാർഷികം, അതിന് കഞ്ഞി എന്നെ ധാരാളം. ആര് വരാ? സുശീലോ,
നീ അങ്ങനെ ഈ സ്കൂളിനെ അടച്ചാക്ഷേപിക്കണ്ട. ഇവിടുന്ന് പഠിച്ചിറങ്ങി എത്ര പ്രഗത്ഭരായ വ്യക്തികളുണ്ടെന്ന് അറിയാമോ നിനക്ക്? ആരാണാവോ പ്രഗത്ഭർ? ഡോക്ടറുണ്ട്, എഞ്ചിനീയറുണ്ട്, മന്ത്രിമാരുണ്ട്, കളക്ടർമാരുണ്ട്. എന്നിട്ട് ഇവരാരും ഈ സ്കൂളിന്റെ ഒരാവശ്യത്തിനും ഇതേ വരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. അതിനൊക്കെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങി ആട്ടം ഓടിക്കണ മണിയെ, തെങ്ങ് കയറാൻ പോണ രവി, പാല് കൊണ്ടുവരണ സുനി, പിന്നെ ഈ കഞ്ഞി വെക്കണ ഞാൻ, നമ്മളൊക്കെ തന്നെയല്ലേ ഇവിടെ സഹായത്തിനുള്ളത്. അത് നിങ്ങളെ കുഴപ്പമല്ല, നിങ്ങളെ ക്ലാസ് ടീച്ചറെ കുഴപ്പമാണ്. ക്ലാസ് ടീച്ചറെ കുഴപ്പം? ആരായിരുന്നു നിങ്ങളെ ക്ലാസ് ടീച്ചർ? ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ശാന്തമണി ടീച്ചർ ആയിരുന്നു. ശാന്തമണി ടീച്ചർ പഠിപ്പിച്ച എല്ലാ തെങ്ങ് കയറ്റവും ആട്ടം ഓടിക്കലൊക്കെ തന്നെ. നീ ഞാൻ പഠിപ്പിച്ച പിള്ളേരെ നോക്ക്. എടാ, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് ഇന്ന് മലയാള സിനിമയിൽ കത്തി നിൽക്കുന്ന സംവിധായകൻ ശങ്കർദാസ്. ആണാ? ഓ, 1A മുതൽ 10A വരെ എന്റെ ക്ലാസ്സിൽ ഇരുന്നല്ലേ അവൻ പഠിച്ചത്. ചുമ്മാതല്ല അങ്ങനെ എടുക്കണ, കംപ്ലീറ്റ് ഏപ്പട ആയി പോണത്. എന്തോന്ന്? അല്ല, 1 മുതൽ 10 വരെ 7 ആണല്ലോ പഠിച്ചത്. അതെ അതെ, അതിന്റെ ഗുണം കാണും. അത് മാത്രമല്ല, ഇന്ന് വാർഷികത്തിന് ഇവിടെ വിശിഷ്ട അതിഥിയായിട്ട് വരുന്നത് ആരാ? ആരാ? ഞാൻ പഠിപ്പിച്ച് SI ആക്കിയ രാജേന്ദ്രൻ. യോ, നമ്മളെ രാജൻ. രായനൊക്കെ പണ്ട്, ഇപ്പം രാജേന്ദ്രൻ SI. രാജേന്ദ്രൻ SI ആയാലും CI ആയാലും ഞാനും അവനും ഒരുമിച്ച് BEd പഠിച്ചല്ലേ. BEd? 8 BE. ഇന്ന് സ്കൂളിന്റെ വാർഷികമാണ്, എല്ലാവരും യൂണിഫോം ഇട്ടോണ്ട് വരണമെന്ന് പറഞ്ഞപ്പോ അതനുസരിച്ച് യൂണിഫോം ഇട്ട് ക്ലാസിന്റെ ഫ്രണ്ടിൽ നിക്കണ കണ്ട. എന്നിട്ട് തോണ്ട ഓർത്ത കയ്യിൽ കൊടുത്തോണ്ട് പോണു. എവിടെ? നിന്നോട് ഞാൻ യൂണിഫോം ഇട്ടോണ്ട് വരാനല്ലേ പറഞ്ഞത്? ഇനി മേലാൽ യൂണിഫോം ഇടാതെ ഈ സ്കൂളിന്റെ കാമ്പൗണ്ടിൽ കയറരുത്. സാറേ, ഇവിടെ വാർഷികമായിട്ട് മൈക്ക് സെറ്റ് കൊണ്ട് വന്നതാ, എനിക്കും വേണോ യൂണിഫോം? അപ്പൊ നീ ഇവിടെ പഠിക്കണല്ലേ? അല്ല, ഞാൻ മൈക്ക് സെറ്റ് കൂടെ വന്നതാ. സോറി സോറി. നിന്നെ ഞാൻ ആരും കേട്ടില്ല സാറേ. തന്നെ കേക്കാത്തേക്ക് അവിടെ നിക്കിട്ട്. നീ ആ ബിരിയാണിയിലെ കാര്യം നോക്ക്. പ്രിൻസിപ്പാൾ ഇങ്ങോട്ട് വന്നാലേ വച്ചേക്കില്ല. എന്തോന്ന്? ബിരിയാണിയാ? ഈ ബിരിയാണി അല്ല, നിന്നെ വച്ചേക്കില്ലെന്ന്. അവർ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ആണെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി ഗമയാണ്. മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ട്, കൈകൊട്ടിപ്പാടം വരവേറ്റിടാം, ആചാര കഥന മുഴക്കിടാം, കല്യാണം കൂടാൻ കഴിയാത്തവരെ. സുശീലൻ, ഇന്ന് വാർഷികമല്ലേ, നിങ്ങൾ എന്താ ഇവിടെ കളിച്ചോണ്ട് നിക്കുകയാണോ? ബിരിയാണി റെഡിയാക്കിയോ? എത്ര ഗസ്റ്റുകൾ ഇന്ന് വരുമെന്ന് അറിയാമോ? അവർക്കൊക്കെ ബിരിയാണി കൊടുക്കണ്ടേ? മാഡം, ഇങ്ങനെ ആട്ടരുത്, ആ തല തെറിച്ചു പോവും. അറിയാം, എന്റെ തല തെറിച്ച് കാണണമെന്ന് ഇവിടെ പലർക്കും ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. I am a strict principal of this school. അതിപ്പോ കുട്ടികളോടായാലും സ്റ്റാഫിനോടായാലും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കണം. ഹലോ. പറയൂ പറയൂ. എന്റെ സാറേ, ഞാൻ അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുകയാണ്. എന്തോന്ന്? ഇവർക്ക് തലയ്ക്ക് എന്തോ സൂവല്ലേ? അതൊന്നും അല്ലെന്നേ. പിന്നെ ഇവര് കോളേജിൽ പഠിക്കുമ്പോ ഒരുത്തിനും ഒരു ഭയങ്കര പ്രേമായിരുന്നു. അവൻ പറ്റിച്ചിട്ട് പോയതിനു ശേഷം ഇവര് പിന്നെ കല്യാണവും കഴിച്ചില്ല, അങ്ങ് ഒറ്റ തടിയായിട്ട് ജീവിച്ച്. ആ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഇപ്പൊ നമ്മളടുത്താണ് തീർക്കുന്നത്. എക്സ്ക്യൂസ് മീ, നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾക്ക് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടേണ്ട കാര്യമില്ല. ഞാൻ ചിലപ്പോൾ കല്യാണം കഴിക്കും, കല്യാണം കഴിക്കാതിരിക്കും. ഇത് പറയാൻ തനിക്ക് എന്താ യോഗ്യത? താൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. പറയും പോലെ പണ്ട് രതീഷ് സാറിനെ ഏതോ പെണ്ണ് ദേശിച്ചു പോയതാണല്ലോ. അപ്പൊ രണ്ടുപേർക്കും തേപ്പന്റെ സുഖം നന്നായിട്ട് അറിയാം. എന്നാ പിന്നെ ആ സുഖം വെച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി കല്യാണം കഴിച്ചൂടെ? ഈ സുശീലൻ കഞ്ഞിയാണെങ്കിലും ഇടക്കിടക്ക് പായസവും വിളമ്പി തരും. നടക്കട്ടെ, അത് കഴിഞ്ഞ് വാർഷികം ആഘോഷിക്കാം. നമുക്ക് അടുത്ത വർഷം ഗംഭീരമായിട്ട് കല്യാണ വാർഷികം ആഘോഷിക്കാം. എന്താ ഇത്? ബൊക്കോടെ, ഞാൻ പല വട്ടം PTA മീറ്റിംഗിൽ പറഞ്ഞതാണ് ഇയാളെ ഇവിടുന്ന് പിരിച്ചുവിടണമെന്ന്. അതെ മാഡം, എന്നെ പല പ്രാവശ്യം എന്നെ ഇവിടുന്ന് പലരും പറഞ്ഞുവിടാൻ നോക്കി. അന്നൊന്നും എന്റെ മനസ്സ് പതറിയിട്ടില്ല. 1ാം ക്ലാസ് മുതൽ ഞാനിവിടെ പഠിക്കാൻ വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ എനിക്ക് സ്കൂളുമായിട്ടുള്ള ബന്ധം. പഠിക്കാത്ത എന്നെ പലതവണ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും എനിക്ക് അഭയം തന്നത് ഈ കഞ്ഞിപ്പുര ആയിരുന്നു സാറേ, ഈ കഞ്ഞിപ്പുര. സുശീല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പഠിക്കാത്ത എന്നെ ചൂരിലോണ്ട് തല്ലുമ്പോഴും ആ വേദന സഹിച്ച് ഞാനിവിടെ പഠിച്ചത് ഉച്ചക്ക് കഞ്ഞി ഉണ്ടല്ലോ എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാ സാറേ. അന്നു തൊട്ട് തുടങ്ങിയതാ ഞാനും കഞ്ഞിയുമായിട്ടുള്ള ബന്ധം. ഞാനിത് പറയുമ്പോ നിങ്ങൾ വിചാരിക്കും തമാശയാണെന്ന്. എന്നാ മനസ്സിൽ തട്ടി ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ. എന്റെ മൂത്തമോ എന്നോട് പറയാണ്,
അച്ഛൻ കഞ്ഞി വെക്കണ സ്കൂളിൽ അവരെ പഠിക്കാൻ പറ്റൂലെന്ന്. സുശീല, 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 പോട്ട്, സുശീല. സുശീല, കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ഏതൊരു ജോലിക്കും അതിന്റേതായ മഹത്വമുണ്ട്. കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കോ, ഇതൊക്കെ നല്ല ജോലിയാണ്. അഭിമാന കുറവൊന്നും വേണ്ടെന്ന്. അതുകൊണ്ടല്ല അവ എന്റെ മുഖത്ത് നോക്കി പറയാണ്, അച്ഛൻ വെക്കണ കഞ്ഞി കുടിച്ചവന് വയറളവിച്ചാവാൻ പറ്റൂലെന്ന്. പിന്നെ ഞാനും വിചാരിച്ച് വല്ലതും പറ്റിക്കഴിഞ്ഞ ഞാൻ തന്നെ അടുത്ത് ആശുപത്രി കൊണ്ടുപോകണം, കുറെ പൈസകളും ചെലവാകും. പിന്നെ ഞാൻ തന്നെ ചെറുക്കനടുത്ത് പറഞ്ഞു, നീ പഠിക്കണ്ടെന്ന്. കർണവടം പോയാ? അയ്യോ, കർണവടം അല്ല, ചെവിയിൽ വെക്കുന്ന ഹെഡ്സെറ്റ് കാണാനില്ലെന്ന്. എവിടെ കൊണ്ട് കളഞ്ഞു നീ? അത് തന്നെ ഞാനും നോക്കണത്. എന്റെ ദൈവമേ, ഇത് ഇവിടെ ഉള്ള സാറന്മാർ ആരെങ്കിലും കണ്ടോണ്ട് വന്നിരുന്നെങ്കിൽ എന്നെ എടുത്ത് ഉടുത്തേനടാ. എന്ന് ഞാൻ ഹലോ, എത്തിയോ? ഓക്കെ ഓക്കെ, ഞങ്ങൾ റെഡിയാണ്. മേഡം, എന്താ? നമ്മള് വാർഷികത്തിന് വിശിഷ്ട അതിഥിയായി ക്ഷണിച്ച പൂർവ്വ വിദ്യാർത്ഥി എസ് ഐ രാജേന്ദ്രൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ഏർപ്പാട് ചെയ്യ. എന്തുവാണ് സുശീല ഇത്? മറ്റേ വടിയേറണ പിള്ളേരില്ലെന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓ, നിങ്ങൾ അങ്ങോട്ട് മാറുന്നില്ലേ? അദ്ദേഹത്തിന് വരാനുള്ള വഴിയോട്. ഞാൻ ആദ്യാക്ഷരം പഠിച്ച എന്റെ വിദ്യാലയം, എന്നെ മലയാളം പഠിപ്പിച്ച എന്റെ രതീഷ് സാർ, എന്റെ സ്കൂൾ, എന്റെ കഞ്ചിപ്പുര സാർ, സാർ, സാർ. പറഞ്ഞ കേട്ടാ, മാറിയില്ലടാന്ന്. എന്റെ കൂടെ ഒരുമിച്ച് പഠിച്ചവരാണ് ഈ രാജേന്ദ്രൻ. എടാ, നീ പക കാര്യങ്ങളൊക്കെ മറന്നുപോയി. എന്ത് കാര്യം? പിള്ളേരെ നിങ്ങളെല്ലാരും കേക്കണം, പണ്ട് ഇവൻ എങ്ങനെ ഈ സ്കൂളിലോട്ട് വന്നതെന്ന്. മൂക്കളെ ഒലിപ്പിച്ച് പുറകെ രണ്ട് ഓട്ടവെള്ള മൂട് പൊത്ത നിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാ ഏതോ ചായക്കടയ്ക്കകത്ത് കണ്ണാടിക്കൂടിനകത്ത് രണ്ട് നെയ്യപ്പം ഉണ്ടാക്കി വെച്ചിരിക്കണം തോന്നും. അളിയ ഒരാഴ്ച അളിയ തേങ്ങ. അത് കണ്ട് പെമ്പിള്ളേരോട് കൂട്ട ചിരിയാണ്. ആ ചിരി മാറ്റാൻ വേണ്ടി ഞാൻ പോയി വായന വെട്ടിക്കൊണ്ട് വന്ന് അവന്റെ നിക്കറിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി കൊടുക്കും. അതും വെച്ചിട്ട് പോക്കാണ്. നിനക്കറിയാം, ആ വായന ഞാൻ ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അളിയ, അവൻ ചോദിക്കണം ഞാൻ ആരാണെന്ന്. അളിയ, നീ അത് കള. അളിയ, ഒരാഴ്ച. അളിയ, അത് പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു എസ് ഐ അല്ലേടാ. അതൊക്കെ പോട്ട് ടീച്ചറെ, ഈ കൂടെ പഠിച്ചവരൊക്കെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ പറഞ്ഞു ഓടാളിയാ, മാറിയിടാ. ടീച്ചറെ, സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാം നന്നായിട്ട് പോകുന്നില്ലേ? ആക്ച്വലി ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് ഒരു വർഷമേ ആകുന്നുള്ളൂ. ഞാനാ പറഞ്ഞത് നമ്മുടെ വാർഷികത്തിന് നിങ്ങളെ പോലെയുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ ക്ഷണിക്കണമെന്ന്. പിന്നെ സാമ്പത്തികമെന്ന് പറഞ്ഞാൽ, ഈ സ്കൂളിന് സ്ഥിരമായി ഒരു സ്റ്റേജ് കെട്ടാനായി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയായ സുരേന്ദ്രൻ ദുബായിൽ നിന്നും 100,000 രൂപ അയച്ചു തന്നിരുന്നു. സ്റ്റേജ് ഒക്കെ കെട്ടിയോ? സ്റ്റേജ് കെട്ടിയോ എന്ന് ചോദിച്ചാൽ, സ്റ്റേജ് അല്ലായിരുന്നു അത്യാവശ്യം. ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ബാത്റൂം ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുകയായിരുന്നു. പിന്നെ ആ ഫണ്ട് ഉപയോഗിച്ച് പുതിയ ബാത്റൂം ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തു. അദ്ദേഹത്തെയും കുടുംബത്തെയും ഈ വാർഷികത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അതെ അതെ സുരേന്ദ്രൻ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ചൊക്ക സുര നമ്മളെ പഠിച്ചത്. ഓ, ചൊക്ക സുര, അവനിപ്പോ ഗൾഫിലല്ലേ? പൂത്ത പൈസക്കാരനാണ്. അവന് കള്ളക്കടത്തോലോണ്ടാണെ? അവന് കള്ളക്കടത്തൊന്നുമില്ല, അവന്റെ ആദ്യത്തെ ഭാര്യ ആരെ കടത്തിക്കൊണ്ടുപോയി. ഓ, രണ്ടാമത്തെ ഭാര്യ രണ്ട് പറഞ്ഞത്. അവൻ വരുമോ? വരുമെന്നോ? വന്നു കഴിഞ്ഞു. ഹലോ പി എസ് സുരേന്ദ്രൻ.
ഹലോ മിസ്റ്റർ രാജേന്ദ്രൻ, എന്തോന്നാ ഇത്? ഈ സ്കൂളിലെ സെക്യൂരിറ്റിയാ നീ? കളിയാക്കാലേ സുരേന്ദ്ര, ഞാനൊരു എസ് ഐ ആണ്. എന്തോന്ന് എസ് ഐ അളിയ? എടാ, ഒരു എസ് ഐ കിട്ടുന്ന ശമ്പളം എനിക്ക് ഒറ്റ ദിവസം കൊണ്ട് അവിടെ കിട്ടും. അറിയാ അളിയ, അറബി നാട്ടിൽ ചെന്ന് അറബിയുടെ അടിമയായിട്ട് കിടക്കണേക്കാട്ട് നല്ലത് നാട്ടിലെ രാജാവായിട്ട് ജീവിക്കണം. അറിയാ, ഇവൻ ഭയങ്കര തമാശക്കാരനാണ് കേട്ടാ, എന്റെ കൂടെ പഠിച്ചേ ഉള്ളു. ഹലോ, നമസ്കാരം. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ല. ആരാ? ഞാൻ ഈ സ്കൂളിലെ ഷെഫ. ഷെഫ് എന്ന് വെച്ചാ പ്രിപ്പയറിംഗ് റൈസ് ആൻഡ് ഫയർ അറ്റ് ശങ്കരമംഗലം സ്കൂൾ. മനസ്സിലായടാ സുശീല, നീ കിടന്ന് വളവളാന്ന് അടിക്കണ്ട. സുശീല, നീ ആ ബിരിയാണിയിലെ കാര്യം നോക്ക്. അത് ഞാൻ. ഹലോ മിസ്റ്റർ സുരേന്ദ്രൻ. യെസ്, ഞാനാണ് നിങ്ങൾ വിളിക്കാറുള്ള മാലതി ടീച്ചർ. വോ, ഇപ്പൊ ഞാൻ ശരിക്കും നമ്മുടെ സ്കൂളിലെ ബാത്റൂമിൽ കയറുമ്പോ നിങ്ങളെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. വരൂ വരൂ, എല്ലാവരും വരൂ, മീറ്റിംഗിന് സമയമായി, നമുക്ക് സ്റ്റേജിലേക്ക് പോകാം. ആ ടീച്ചർക്ക് എന്താ ബാത്റൂമിൽ കയറുമ്പോ നിങ്ങളുടെ മുഖം ഓർമ്മ വരുന്നത്? എനിക്കറിയത്തില്ല സത്യമായിട്ട്. അയ്യടാ, നിങ്ങൾ കിടന്ന് ചെണുങ്ങിയെന്നും വേണ്ട, നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ആണുങ്ങൾ അങ്ങനെയാ, സ്വന്തം തെറ്റ് സമ്മതിച്ചു തരാൻ അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടാ. അല്ലെങ്കിലും ആണുങ്ങളെ ഇല്ലാത്ത തെറ്റ് കണ്ടുപിടിക്കാൻ നിന്നെ പോലുള്ള പെണ്ണുങ്ങളെ മിടിക്കണം. ആ സുരേന്ദ്ര സാർ, HM ബാത്റൂമിന്റെ കാര്യമല്ല എന്നോട് പറഞ്ഞു, പക്ഷേ നിന്നിൽ നിന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമുക്ക് ഓഡിറ്റോറിയത്തിലോട്ട് പോവാം. എങ്ങോട്ട് പോവാ? ഇങ്ങോട്ട് വാ. എന്താ ആ സാർ എന്താ പറഞ്ഞേ? നിങ്ങളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്നോ? ഇതിന് മാത്രം പ്രതീക്ഷിക്കാൻ നിങ്ങളിൽ എന്താ മനുഷ്യ ഉള്ളത്? തേങ്ങാക്കോല. ഒരു കാലം ഞാൻ പറഞ്ഞേക്കോ, മനുഷ്യനെ നാണം കരുത്തിണ്ടല്ലോ, ഞാൻ ഇവിടെ കെട്ടിത്തൂങ്ങിച്ചാവും. സ്റ്റേജിൽ ചെന്നപ്പോ ടീച്ചർമാര് ഒരേ അഭിപ്രായം, നീ ഒരു ബാത്റൂമിന്റെ കേസിൽ അങ്ങ് ഷൈ ചെയ്തല്ലേ. ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് കാണണം. കീപ് ഇറ്റ് അപ്പ്. നിങ്ങള് ഇപ്പൊ കെട്ടി ഒരുങ്ങി ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ ഈ കീപ്പിറ്റിനെ കാണാനല്ലേ മനുഷ്യ? ഞാനിപ്പോ വന്നത് എന്റെ കീപ്പിറ്റിനെ കാണാനാണ്. നീ പോയി കേസ് കൊടുക്കടി. എനിക്ക് ഇപ്പൊ ഡൈവേഴ്സ് വേണം. നിനക്ക് ഇപ്പൊ തന്നെ ഡൈവേഴ്സ് എന്നേക്കാൻ. ഡൈവേഴ്സ് നമ്പർ 1, ഡൈവേഴ്സ് നമ്പർ 2 എന്നാ ഞാൻ തരാം. ഇന്ന പിടിച്ചോ ഡൈവേഴ്സ് നമ്പർ 3. എനിക്ക് ജീവിക്കണ്ടായേ, എനിക്ക് ചത്താ മതി. നീ ചാവുന്നതിന് എന്നെ തല്ലുന്ന എന്തിനാ? നിർത്ത് നിർത്ത്. എന്ത് എന്ത് പ്രശ്നം? എന്ത് പ്രശ്നം? കാര്യം പറ സുരേന്ദ്ര, പ്രശ്നം എന്താണെന്ന് പറ. എന്താന്ന് എനിക്ക് അറിയത്തില്ല രാജേന്ദ്ര. ഓ, നിങ്ങൾക്കൊന്നും അറിഞ്ഞോടാല്ലേ എന്റെ സാറ്, ഇവിടുത്തെ ടീച്ചറെ ബാത്റൂമിൽ പോകുമ്പോ ഇങ്ങനെ മുഖം എന്തിനാ ഓർമ്മിക്കുന്നത്? പിന്നെ ബാത്റൂം കെട്ടാൻ പൈസ കൊടുത്ത എവന്റെ മുഖമല്ലാതെ പിന്നെ ഈ കഞ്ഞി വെക്കുന്ന എവന്റെ മുഖം ഓർമ്മ വരും? നിങ്ങൾ എപ്പോഴാ ബാത്റൂം കെട്ടാൻ പൈസ കൊടുത്തത്? ബാത്റൂം ഉണ്ടാക്കാൻ ഞാൻ പൈസ കൊടുത്തില്ല, സ്റ്റേജ് കെട്ടാൻ ഞാൻ 100,000 രൂപ അയച്ചു കൊടുത്തു. സുരേന്ദ്ര, നീ കൊടുത്ത പൈസ കൊണ്ട് അവര് സ്റ്റേജ് കെട്ടിയില്ല. പിന്നെ അപ്പൊ അത്യാവശ്യം ടീച്ചേഴ്സിനുള്ള ബാത്റൂം ആയിരുന്നു. ആ സമയത്ത് ഒരു ബാത്റൂം ഉണ്ടാക്കി. അതിന്റെ നന്ദി സൂചകമായിട്ടാ നിന്നെ കാണുമ്പോ അവര് ബാത്റൂമിൽ കയറാൻ നിന്നെ ഓർക്കാറുണ്ടെന്ന് പറയണത്. ഇതിനൊക്കെ ആവശ്യമില്ല, നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കണം എന്തിനാ? ഇതൊരു വിദ്യാലയമായതുകൊണ്ടും ഇതൊക്കെ അധ്യാപകരായതുകൊണ്ടും നിന്നെ ഞാൻ കൊല്ലുന്നില്ല. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചക്രമോള് വീട്ടിലോട്ട് വാ കേട്ടാ. സോറി ഏട്ടാ. ഡേയ്, ഇങ്ങ വാ. എന്തരണ്ണ? കണ്ടാ, വലിയ സൊസൈറ്റിയിലെ ആൾക്കാര്, ഗൾഫുകാരൻ, ഭാര്യ, എസ് ഐ, കോട്ട്, സൂട്ട്, അവന്റെ കഴുത്തിലെ ടൈ, ഒരു ഹേർട്ട് സൂസ്, എന്തൊക്കെയായിരുന്നു ഇവിടെ? ഇവരെ വായി നിന്ന വർത്തമാനങ്ങൾ കേട്ടാ. എന്തരണ്ണ? എടാ, ഒരു കണക്ക് ഇത്തിരി സ്റ്റാൻഡേർഡ് ഉള്ളത് നമ്മളെ പോലെയുള്ളവരാണ്. കാശത്തിരി കുറവുണ്ടെങ്കിലും ചെയ്യുന്ന ജോലിയുടെ ഉത്തരവാദിത്തമുണ്ട്, നല്ല ബോധവുമുണ്ട്. അതാണ് പറഞ്ഞ ശരിയാ. നമ്മുടെ ജോലി എന്താണ്? ഇവിടെ വരുന്നവർക്ക് സ്വാദിഷ്ടമായ ബിരിയാണി കൊടുക്കുക. കൊടുക്കുക. അയ്യോ, എന്താ ചേനെ? എടാ, ബിരിയാണി അടിയും പിടിച്ചടാ. ദൈവമേ, ഇനി വന്നവരടുത്ത് നമ്മൾ എന്ത് സമാധാനം പറയും? എന്തോന്ന് പറയും? ആ മറല കൂടി എന്നെ എടുത്ത് ഉടുക്കും. എവനെ ഞാനെന്ന്? സാറേ, അങ്ങനെയാണോ പാട്ട്? അങ്ങനെയായിരുന്നല്ലേ സാർ പറയൂ. അതെ, ഉച്ചഭക്ഷണത്തിന് ശേഷമാണ് മീറ്റിംഗ്. അപ്പൊ അവരെല്ലാരും കഴിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. വന്നോട്ടെ. നീ എത്രയും പെട്ടെന്ന് എല്ലാം വിളമ്പിക്കോ. കാര്യങ്ങളൊക്കെ നോക്കണം, ഞാൻ അങ്ങോട്ട് പോയിട്ട് വരാം. പോട്ടെ. അയ്യോ, ഞാനിനിയിപ്പോ എന്തോ ചെയ്യും? ഇതിനകത്തോട്ട് ചാടിച്ചാവോ? എന്തോടാ, ഞാൻ ഓർത്താ ഓടിയാ തന്നെ ഞാൻ കൊല്ലും. ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആരെങ്കിലും വന്നാ അടിയിൽ പിടിച്ച കേസ് പറയല്ലേ.
അയ്യോ എന്റെ ആശാൻ കിരട്ടി വീണേ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ, എന്റെ ആശാൻ കിരട്ടി വീണേ. എന്റെ ആശാൻ കിരട്ടി വീണു. സുശീലോ അത് സുശീലല്ല, ഏതോ പൊന്ത മാത്രയാന്ന് തോന്നുന്നു. സുശീല സുശീല കയറിപ്പിടി കയറിപ്പിടി. അതൊക്കെ കരയിൽ നിൽക്കുമ്പോ പറയണ്ടേ. എന്തോന്ന് കയറിപ്പിടിക്കായി? ഓ ഇവൻ ചാവേണ്ടവൻ തന്നെയാ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്താ? എന്നെ നോക്കണ്ട. പിന്നെ നിങ്ങൾ ആ ബിരിയാണി അടിയെ പിടിക്കാതെ നോക്ക്. ബിരിയാണിയാണോ സുശീല ഇപ്പൊ വരുന്നത്? നിന്റെ ജീവനല്ലേ വരുന്നത്, നീ കയറി പിടിച്ച് കേറാൻ നോക്ക്. എനിക്കിപ്പൊ ബിരിയാണിയാ വലുത്. എടാ സുശീല, നീ ഞങ്ങളെ കൂടെ പഠിച്ചവനാ, നീ ഞങ്ങളെ ചങ്കാളാ, അല്ലാതെ ബിരിയാണി അല്ലേ ഞങ്ങൾക്ക് വരുന്നത്. സുശീല, ഓ ബിരിയാണിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം, ആദ്യം നീ ആ കയറിലോട്ട് പിടി. കയറണ്ട, നിങ്ങൾ ബിരിയാണി അടിയെ പിടിച്ചാ നോക്ക്. നീ പിടിയാവോണ്ട്. ബിരിയാണി നോക്ക്. അയ്യോ ഇവ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആംബുലൻസ് വിളിക്കാൻ നോക്ക്, ആശുപത്രി കൊണ്ടുപോവാ. ആംബുലൻസ് വിളിക്കണ്ട, ആദ്യം ബിരിയാണി അടിയിൽ പിടിച്ചാ നോക്ക്. എനിക്ക് എന്റെ ബിരിയാണിയാണ് വലുത്. മാറ് മാറ്, എവിടെ നോക്കട്ട്. ഞാൻ പറഞ്ഞില്ലേ ബിരിയാണി അടിയെ പിടിച്ച്. അയ്യോ എനിക്ക് ജീവിക്കണ്ട, എന്താ ബിരിയാണി അടിയെ പിടിച്ച്. നിങ്ങൾ എന്തിനാ രക്ഷിച്ചത്? ഞാൻ ചത്തു പോട്ടായിരുന്നല്ല. ഏട്ടാ ബിരിയാണി അടിയെ പിടിച്ചത് കണ്ട. സുശീല നീ അങ്ങനെയാണ് നമ്മളെ കാണുന്നത്? എടാ ബിരിയാണി ഇനിയും ഉണ്ടാക്കാം, പക്ഷെ നമുക്ക് വലുത് നിന്റെ ജീവനല്ലേടാ. അതുണ്ടല്ലേ ചാടിയത്. എനിക്ക് അത് കേട്ടാ മതി. ആശാനെ, സുശീല ബിരിയാണി അടിയിൽ പിടിച്ചെങ്കിൽ എന്താ, നിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയില്ലേ? അയ്യോ, ഹോ, എന്നാലും എന്റെ കണ്ണൊന്ന് തെറ്റി ഞാൻ കിണറ്റി പോയപ്പോൾ ബിരിയാണി അടിയിൽ പിടിച്ചു പോയല്ല. എടാ നിന്റെ ബിരിയാണി തിന്നാനൊന്നുമല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ പള്ളിക്കൂടം നിൽക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് ആ പഴയ കഞ്ഞിയും പേറും അല്ലേ. നല്ല കാതം ഉണ്ടാക്കി തരാൻ പറ്റുമോ? ഉണ്ടാക്കി തരുമെന്നോ? ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ. എടാ കൊച്ചാപ്പി, എല്ലാവർക്കും കഞ്ഞിയും പേരും വിളമ്പിക്കൊറാ. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാനെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയും എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം. ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ കയറി പേരറിയാത്ത കോണ്ടിനെന്റൽ ചൈനീസ് ഡിഷൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാലും വീട്ടിലെത്തി നല്ല ചൂടുള്ള കഞ്ഞിയും ചുട്ട ചമ്മന്തിയും കഴിക്കുന്നതിൻ്റെ ഒരു ഫീലിംഗ് അത് വേറൊന്നിനും കിട്ടത്തില്ല. കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിലും അത്രയും നാടനായിട്ടുള്ള ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഒരുക്കാറുള്ളത്. ടീം റോക്കിൻ്റെ ഈ ഒരു പെർഫോമൻസിൻ്റെ ജഡ്ജ്മെൻ്റ് ഇനി എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ? അതിന് മുമ്പായിട്ട് ഒരു ചെറിയ കാത്തിരിപ്പ്, എങ്ങും പോയേക്കരുത്. വി വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണനക്ക്, പൂവരശി പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നടയെന്ന് നടക്കണ്ട ചെയ്യ മൂടി അഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തുള്ളുന്ന ചേല. നിസാര കാര്യത്തിന് സംശയം, ആരെയും സംശയം? എന്നാ സംശയം? ഓ ഇതിനെയൊക്കെ സംശയിക്കണം, നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. ഇങ്ങോട്ട് നിങ്ങളെന്താ മൂൺവാക്ക് കളിക്കുന്നത്? മൂൺവാക്ക് കളിച്ചല്ല, അത് അത് വര വരച്ചാണ്. ഈ വരയ്ക്കപ്പുറം ആര് വരണം എന്ന് എനിക്കൊന്ന് അറിയണം കേട്ടോ. ഒരു വട്ടം കൂടി ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒന്ന്
മൂന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം റോക്ക്, ഈ വാർഷികാഘോഷത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ നടക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ബിരിയാണി വിജയിച്ചിരുന്നെങ്കിൽ കഞ്ഞി സുശീലൻ എന്നുള്ള പേര് ബിരിയാണി സുശീലൻ എന്ന് മാറിയേനെ. പക്ഷേ അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല. എന്തായാലും ഈ വാർഷികാഘോഷത്തിൽ മാലതി ടീച്ചറും രതീശനും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുക. സുശീലൻ്റെ ഇടയ്ക്കുള്ള സെൻറ്റിമെൻറ്റ്സ് കഞ്ഞിയുടെ പേരിൽ കഞ്ഞിയോടുള്ള താല്പര്യമാണെന്ന് കരുതി, പക്ഷേ അതൊന്നുമല്ല, മകൻ്റെ ആരോഗ്യത്തിൽ താല്പര്യമുണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കി തരികയാണ്. എന്തുകൊണ്ടും ഒരുവിധം ഓക്കെ ആയിട്ടുള്ള രസകരമായിട്ടുള്ള സ്കിറ്റാണ്. ഓൾ ദി ബെസ്റ്റ് ടീം റോക്ക്. താങ്ക്യൂ ലാൽ സാർ, നല്ല സ്കിറ്റായിരുന്നു. ഓ സൂപ്പർ. തുടക്കം മുതൽ അവസാനം വരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഒട്ടും മുഷിപ്പിക്കാത്ത, നല്ല രസകരമായിട്ടുള്ള, നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഗംഭീര സ്കിറ്റ്. സംഗീതം ഉപയോഗിക്കുന്ന കാര്യത്തിൽ, മ്യൂസിക്കിനെ എവിടെ ഉപയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ അതിമനോഹരമായിട്ട് നിങ്ങൾ മ്യൂസിക്കിനെ ഈ സ്കിറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവസാനം കൊണ്ട് ഫിനിഷ് ചെയ്തത് ആ കിണറും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ട് അതല്ല, അതൊരു ഗംഭീര തോട്ടാണ്. ഒരു പ്രശ്നം വന്നിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ക്ലൈമാക്സ്, അത് മനോഹരമായിട്ടുള്ള ക്ലൈമാക്സാണ്. ക്ലൈമാക്സ് മനോഹരമായി എന്നുള്ളതിനേക്കാൾ ഉപരി അതിൻ്റെ ടെയ്ലൻ്റായിട്ട് വീണ്ടും ആ കഞ്ഞി വിളമ്പിക്കൊണ്ടിട്ടുള്ള പാട്ടും കാര്യങ്ങളും അതിനിടയ്ക്ക് പ്രിൻസിപ്പാളും ഹെഡ് മാസ്റ്ററും തമ്മിലുള്ള പ്രണയത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതൊക്കെ നല്ലൊരു കവിത പോലെ മനോഹരമായിട്ട് തോന്നി. എനിവേ, വെരി ഗുഡ് സ്കിറ്റ്. ടീം പാറ, സോറി റോക്ക്, അല്ല പാറ പോലെ നിൽക്കുന്നു. നല്ല ഒരു കഞ്ഞി സ്കിറ്റായിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് ആ പാട്ട് നിങ്ങൾ അവിടെ ഇട്ടതാ. കാരണം ഏതൊരു മലയാളിക്കും എപ്പോൾ കേട്ടാലും ഒരു ഭയങ്കര നൊസ്റ്റാൾജിക് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം ആ പാട്ട്. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന ഈ സ്കിറ്റുമായി ബന്ധപ്പെട്ടാണ് റിമി പാടിയത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ സ്പർശിച്ച ഒരു ഗാനം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് വ്യക്തിത്വങ്ങൾ, മൂന്ന് പ്രതിഭകൾ ഇന്ന് നമ്മളോടൊപ്പമില്ല. ഒ എൻ വി സാറ്, എം ബി ശ്രീനിവാസൻ സാറ്, സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ. ലെനിൻ രാജേന്ദ്രൻ എന്ന സംവിധായകൻ്റെ വേർപാട് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു നഷ്ടമാണ്. നമ്മുടെ കോമഡി സ്റ്റാർസ്, എൻ്റെ ടീമിൻ്റെ, നമ്മുടെ ദുഃഖം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ആ വലിയ കലാകാരനോടുള്ള ഞങ്ങളുടെ ആദരവ്, ഞങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ ടീമിൻ്റെ ആദരവ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നമ്മളെല്ലാവരും നിത്യശാന്തി നേരുകയാണ്. സത്യമായിട്ടും ഈ പാട്ട് പാടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലേക്ക് വന്നത് ലെനിൻ സാറിൻ്റെ മുഖമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ രണ്ട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. മഴ എന്ന് പറയുന്ന സിനിമയിലും അതുപോലെ തന്നെ അന്യർ എന്ന് പറയുന്ന സിനിമയിലും ഞാൻ കണ്ടിട്ടുള്ള ഇത്രയും ഗംഭീരമായിട്ടുള്ള ഹ്യൂമർ സെൻസുള്ള ഏറ്റവും വലിയ വ്യക്തിയാണ് അദ്ദേഹം. പലർക്കും തോന്നിയിട്ടുള്ള അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള, ആരോടും സംസാരിക്കാത്ത ആളാണെന്ന്, അതിഗംഭീരമായിട്ടുള്ള ഹ്യൂമർ സെൻസുള്ള ഒരു സംവിധായകനാണ്. ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അഭിനയിച്ചിട്ടുള്ള സംവിധായകരിൽ ഏറ്റവും ഹ്യൂമർ സെൻസുള്ള സംവിധായകനാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് നമുക്ക്
വേണമെങ്കിൽ ഒന്നും കൂടി പാടിയാലും സന്തോഷം. ഒരു വട്ടം കൂടി ഓർമ്മകൾ മീയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം, തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാനെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം, എന്തായാലും ടീം റോക്ക് ഒരുപാട് ഓർമ്മകളിലേക്കൊക്കെ നിങ്ങൾ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അത്രയും മനോഹരമായിട്ട് ബ്രില്യൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ആക്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. ഇനി മാർക്സ് ആണ് പെൻഡിങ് ആയിട്ടുള്ളത്. ചോദിക്കാം. ഓക്കെ ലാൽ സർ, ഓൺ 30 ടീം റോക്കിൻ്റെ ഇന്നത്തെ പള്ളിക്കൂടം റൗണ്ടിലെ ഈ ഒരു ആക്ടിന് ദേ ആർ ഗെറ്റിംഗ് 96/100. ഗ്രേറ്റ് സ്കോർ. നമ്മളെല്ലാവരും പണ്ട് പഠിച്ച സ്കൂളിനെ പറ്റിയും അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ ഫ്രണ്ട്സിനെ ഒക്കെ ഓർത്തിരിക്കുന്ന ഒരു ടൈമാണ്. ഒപ്പം തന്നെ ലെനിൻ രാജേന്ദ്രൻ എന്നൊരു മഹാപ്രതിഭയെ ഓർക്കാനായിട്ടുള്ള ഒരു അവസരം കൂടി ടീം റോക്ക് ഇവിടെ നൽകിക്കഴിഞ്ഞു. ഇനി സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കിറ്റാണ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എങ്ങും പോയേക്കരുത്. വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരുളി കണ്ണെനക്ക്, പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട എന്ന് നടക്കണ്ട ചെയ്യ മുടി അഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തിളങ്ങുന്ന ചേല. ഇതിനെയൊക്കെ സംശയിക്കുന്നത് നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. ഇങ്ങോട്ട് നിങ്ങളെന്താ മൂന്ന് വാക്ക് കളിക്കുന്നത്? മൂന്ന് വാക്ക് കളിച്ചല്ല, അത് വര വരച്ചാണ്. ഈ വരയ്ക്കപ്പുറം ആര് വരണം എന്ന് എനിക്കറിയണം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. കോമഡി സ്റ്റാർസിന്റെ പ്രിയ താരങ്ങൾ ഈ വേദിയെ കൈയടക്കാൻ വേണ്ടി എത്തുകയാണ്. സ്പെഷ്യൽ സ്കിറ്റ് ആണ്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. നിങ്ങൾക്ക് എന്ത്? ഞാൻ ഒരു കാര്യം പറയാം, കല്യാണം കഴിച്ചതിന്റെ അന്ന് തൊട്ട് തുടങ്ങിയാണ് നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഒരാവശ്യമില്ല. നിങ്ങൾക്ക് ഈ സംശയം, നിങ്ങളെ സംശയം നിങ്ങൾ മാറ്റണം. ഞാൻ പറഞ്ഞു ഞാൻ എന്നെ കൈചൂണ്ടി സംസാരിക്കുന്നുണ്ടോ? ഒരു മനുഷ്യൻ ഇങ്ങനെ സംശയം ഉണ്ടോ? സത്യം നിങ്ങൾ കേൾക്കണം. വെറുതെ പറയുന്നില്ല, പട്ടണത്തിന്റെ നടുഭാഗത്ത് ഞങ്ങൾ ജീവിച്ചോണ്ടിരുന്ന ഇങ്ങനെ സംശയം കാരണം, ഊട്ടക്കത്തെ സംശയം കാരണം ഈ ഓണങ്കാറ മൂല വന്ന് താമസിക്കുന്നത്. ഇവിടെ ഒരു പോസ്റ്റ്മാൻ വരാൻ പറ്റൂല, ഒരു പത്രക്കാരന് വരാൻ പറ്റത്തില്ല, ഇവിടെ ആർക്കും വരാൻ പറ്റത്തില്ല. എന്ത് ചെയ്യുമെന്ന് പറയാ? ഇങ്ങനെയുണ്ട് എന്റെ പൊന്ന് കാക്കേ, നീ അങ്ങോട്ടോ ഞാട്ടാ പോ. ഇങ്ങനെ പറയുന്ന അവസാനം ഞാൻ നിങ്ങളുടെ പ്രേമമാണെന്ന് പറയും. ഒന്ന് പോകാക്കേ, എന്റെ പൊന്ന് കാക്കേ, നീ പോ. വന്ന് കാക്ക പോ. എന്തോ ചെയ്യുമെന്ന് പറയാം. പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക്, നട നട എന്ന് നടക്കണ്ട ചെയ്യ മുടി അഴിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളി തിളങ്ങുന്ന ചേല. ഏത് കാക്കേടി പറയടി, ഏത് കാക്കേടി വന്നിട്ട് പോയത്? അന്തർമ കാക്കേണ്ടടി. പറയാ ദൈവം, ഇങ്ങനെയുണ്ടോ ഇത്? അത് പറന്നു പോണ കാക്ക. ആ പറന്നു പോണ കാക്ക. ഞാൻ ഇവിടെ വരുമ്പോ എല്ലാ കാക്കമാരും പറന്നു പോകുന്ന കാര്യം എനിക്കറിയാം. ഇന്നലെ രാത്രി പട്ടി കുറച്ചി പട്ടി കുറച്ചി അത് പട്ടി കുറച്ചത് അത് കാലനാണ്ട് വന്നോണ്ടായിരിക്കും. കാലം വന്നിട്ട് എന്റെ പൊന്നു കാല, നിങ്ങൾക്ക് ആ പോത്തിന്റെ മുകളിൽ കയറി നടന്നാ പോരെ? എന്തിനാണ് എന്റെ കുടുംബത്തിൽ വന്ന് കാരണം? ഈ സോപ്പ് ആര് വെച്ചിട്ട് പോയടി? സോപ്പ്? ഈ സോപ്പ് ഫുൾ സോപ്പ് അല്ലേ? ഇവിടെ ഇതാരടി കുളിച്ചിട്ട് പോയി? പറടി. അയ്യോ, അത് അപ്പുറത്തെ അനിക്കുട്ട ഇല്ലേ? അനിക്കുട്ട ഇവിടെ വന്ന് പറഞ്ഞ് പിന്നെ ചേട്ടന്റെ സോപ്പ് നല്ല പതയാണ്, അത് നോക്കുമ്പോൾ അവൻ കുളിക്കാൻ വേണ്ടി എടുത്തതാ. അപ്പൊ എനിക്ക് പതം ഇല്ലാത്ത കാര്യം അറിഞ്ഞല്ലേ? കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവിടെ എന്റെ സോപ്പിൽ വന്ന് പതപ്പിക്കാൻ ഭയങ്കര ഉത്സാഹമാണ്. അണ്ണ നിങ്ങൾ ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് പറഞ്ഞുണ്ടാക്കി? ഞാൻ പറയുകൂടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. നിങ്ങളെന്താ മൂന്ന് വാക്ക് കളിക്കുന്നത്? മൂന്ന് വാക്ക് കളിച്ചല്ല,
അത് വര വരച്ചാണ്. ഈ വരയ്ക്കപ്പുറം ആര് വരണം എന്ന് എനിക്കൊന്നറിയണം. എന്തോ പറയൂന്ന് പറ ഇങ്ങനെ ഉണ്ടാ പിന്നെ. നീ നോക്കിയോ നിന്നെ, ഞാൻ ഒന്നും പറയണില്ല. പത്തൊമ്പത് വയസ്സായില്ലേ എന്നാ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് എന്തല്ലേ കേടായത്? ഇനി അവന് വരാനട സമയം. നീ പോട. നീ നീ ഇപ്പൊ എന്താണ് ഇങ്ങോട്ട് വന്നത്? അനിക്കുട്ട, നീ നിങ്ങൾ ഇവിടെ വെള്ളം കുടിക്കാൻ വരുന്ന കാരണം ഞാനാണ് ഇവിടെ കിടന്ന് വെള്ളം കുടിക്കുന്നത്. സത്യം. നീ പോ, അങ്ങനെ പോ. ചേച്ചി പിന്നെ സുമ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. സുമ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്റെ കുറ്റമാണോ? അവളെ കാണാൻ എനിക്ക് ഉറക്കം വരണില്ല. നിങ്ങൾ പ്രേമമായിരിക്കും. ദേവി ഏത് എന്നെ എന്നെ പിടിക്കരുത്. പോ ചേച്ചി, ഈ ലെറ്റർ ഒന്ന് സുമയ്ക്ക് കൊടുക്ക്. ചുമ്മാ ഇരുന്നാണ് പോലും. അങ്ങനെ പ്ലീസ് ചേച്ചി ഒന്ന് കൊടുക്കുക. തീർന്നു. വെള്ളം കുടിക്കാൻ വന്നാണ്. വെള്ളം കുടിക്കാൻ വന്ന പാവോടി. വെള്ളം കുടിക്കാൻ വന്നു പാവം ചെറുക്കായിട്ട്. തപ്പുടിന് വെള്ളം വേണുടാ. ചക്കരയ്ക്ക് വെള്ളം വേണുടാ. ഭയങ്കര വെള്ളം താങ്ങാൻ തന്നെ കേട്ടോ. ഇവന് മക്കൾക്ക് അന്നം വെള്ളം എടുത്തോണ്ട് വരാട്ടാ. അവന്റെ തൊണ്ടാണ്ട അറിയാവുന്ന വെള്ളം കുടിച്ചോ മയ്യെന്ന്. ഭയങ്കര വെള്ളം താങ്ങാൻ തന്നെ കേട്ടോ. നിനക്ക് അന്നം പോയി വെള്ളം എടുത്തോണ്ട് വരാട്ടാ. മക്കള് ഇവിടെ നീ കേട്ടാ, വെള്ളം എടുത്തോണ്ട് വരാ. പാവം അല്ലേ അണ്ണാ. കുളിക്കാൻ പോണ അണ്ണാ. കുളിക്കാൻ പോവല്ല, നിനക്ക് കുടിക്കായി. കുടിയടാ, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതിയെന്ന്. അല്ല, നീ മൊത്തം കുടിക്കണം. നിനക്ക് ഈ വീട്ടിനടുത്ത് ഭയങ്കര ദാഹമാണ്. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം മതിയെന്ന്. അല്ലല്ല, പോരാ കുടിക്കണം. ചേട്ടൻ മാറിയില്ലടി, നിനക്ക് വെള്ളം കുടിക്കണോ? ഇല്ല, എന്നോട്ട് മാറിയില്ല. ഞാൻ മാറിയെന്നോളാ. ചേട്ടാ കുടിയടാ, വെള്ളം കുടിയടാ. മതിയടാ. അല്ലേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ചെറുക്കനെ കുറിച്ച് ഇങ്ങനെ സംശയിക്കേണ്ട വല്ല കാര്യമായിട്ടൊന്നുണ്ട്. ഒറ്റയടിക്കുന്ന ചോര ഒപ്പിളിക്ക് മിണ്ടലി സംസാരിക്കലൂടാ. എന്നാ അതാ അവൻ. പൊത്തടി. ഒറ്റയടിക്ക് 32 പുഴിപ്പല്ല അടിച്ചത് മിണ്ടലി വിടാ. പൊത്തടി. ഇത് കാര്യം കേൾക്കാൻ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കേണ്ട വല്ല കാര്യം. നീന്തിരുന്ന് പരിഗണ ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അല്ല, നിന്റെ ഒരു പരിക്കം ഉണ്ടല്ലേ നിനക്ക്? എനിക്ക് എന്തൊരു പരിക്കം? നിങ്ങൾക്കല്ലേ പരിക്കം? നിന്റെ അകത്തൊരു ജോലി ഇല്ലേടി. ഞാൻ എന്റെ വീട്ടിൽ നോക്കി, എന്റെ വീട് നിങ്ങളാണോ നോക്കുന്നത്? പോയി ജോലി ചെയ്യടി. ഞാൻ ജോലി ചെയ്തോളാം. നിങ്ങൾ കയറിപ്പോ. ആ ബക്കറ്റ് എടുത്തിട്ട് പോ. എനിക്ക് കഴിക്കാവൊന്നും ഉണ്ടാക്കി വെച്ചിട്ടൊന്നും ഇല്ല. ആറാൻ ആശുപത്രി പോയി കഴിക്കോ. അല്ല, വല്ല വിഷമം ചേർത്ത് വെച്ചിട്ടുണ്ടാ. അല്ല, നിങ്ങൾക്ക് എന്തെന്നാ? നിനക്ക് കോംപ്ലക്സ്. എന്തെന്ന് കോംപ്ലക്സ്? നിനക്ക് സൗന്ദര്യം ഉണ്ട്, എനിക്ക് സൗന്ദര്യം ഇല്ല. അതിന്റെ ഒരു കോംപ്ലക്സ് നിനക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ഇല്ല. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ചിന്തിക്കല്ലേ. നിനക്ക് പശ്ചാത്താപം ഇല്ലേടി? എന്നെ കിട്ടിയില്ല പശ്ചാത്താപം. എനിക്ക് ഒരു പശ്ചാത്താപം ഇല്ല. ഒന്ന് പരിങ്ങല്ലേ, ഞാൻ പോയി. എന്തെന്നാ നിനക്കെന്ത്? അല്ല, നീ കിടന്ന് കറങ്ങണ്. ഞാൻ കറങ്ങുന്നില്ലല്ലോ. നിങ്ങൾക്ക് എന്തെന്നറിയാൻ വയ്ക്കല്ലേ. നീ നേരെ നിന്നടി. ഞാൻ നേരെ അല്ലേ ഇരിക്കുന്നത്? നീ കിടന്ന് കറങ്ങണം. എന്തേ വെള്ളം എടുക്കാൻ പോയി. എന്തെന്നാ മാറിയില്ലേ? ഞാട്ട് മാറി. ഇതെന്തരടി എറി? അത് ഒന്നും പിടിക്കുന്നില്ല. അന്നതിനൊന്നും എടി. നീ ഉള്ളി കണ്ണും പിടിക്കുന്നില്ല. എന്റെ കരളയെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ എന്റെ കൂടെ നിന്നിട്ട് നീ എന്നെ ചതിച്ചല്ലടി. നാളെ രാത്രി ഞാൻ ജീപ്പുമായി വരും. ജീപ്പായിട്ട് വന്നാൽ നീ കയറി പോവോടി. നീ എന്റെ കളഞ്ഞിട്ട് നീ പോവോ. എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാം. നിന്റെ വീട്ടിലുള്ള ആ കിഴങ്ങനുണ്ടല്ലോ, അയാളെ ഉറക്ക കുളി വെച്ച് നമുക്ക് മയക്കാം. എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോവാം. ഞാൻ വേറെ കിഴങ്ങല്ലടി. ഇപ്പം എടി എന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതേ അനിക്കുട്ടന്റെ. അനിക്കുട്ടൻ, നീ ഒന്നും മിണ്ടൊന്നും വേണ്ട. ഞാൻ വേറെ കിഴങ്ങനും ഇത് എഴുതിയോ മിടുക്കൻ. ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നു. നിനക്ക് വോയിസ് ഇല്ല. ഞാൻ ഇല്ല, നീ ആയിട്ട് ഇനി ഒരു ബന്ധമില്ല. ഇതേ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നീ ഇനി ഒന്നും മിണ്ടണ്ട, ഞാൻ പോവാണ്. എവിടെ നീയും ആ ഈ ലെറ്റർ എഴുതി അവനും കൂടെ ഒരുമിച്ച് ജീവിച്ചോ. ഞാൻ ഇനി നിക്കണില്ല, ഞാൻ പോണു. അല്ല, നിങ്ങൾ ഇത് സത്യം നിങ്ങൾ മനസ്സിലാക്കാൻ. നിങ്ങൾ സത്യം ഒന്നുമില്ല. എന്റെ ഉടുപ്പോടി എന്റെ ശബ്ദം അവിടെ മാറി. എവിടെ പോകും നിങ്ങള്? ഞാൻ പോണു. ഞാൻ ഇനി ഇവിടെ നിക്കണില്ല. ഞാൻ ഇവിടെ നിന്നാ ശരിയാവൂല. ഞാൻ നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു വഴി. നീ എനിക്ക് നീ എന്റെ കൂടെ നിന്ന് നീ എന്നെ ചതിച്ച്. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു സംസാരിക്കടി. ഇന്ന് നീ ആയിട്ട് ഇനി ഒരു ബന്ധവുമില്ല. ഞാൻ പോവേണ്. ഇത് ഇങ്ങനെ ഉണ്ടാ പിന്നെ. ഇത് കേട്ട് കേട്ട് മടുത്തരിക്ക് വയ്യ. നിങ്ങൾ എന്താ പോന്ന്? എന്താ കയ്യോടെ പോടെ? ഇതാറിഞ്ഞോ? ഞാൻ ഇവിടെ ഇല്ലാത്ത ദിവസം ഇവിടെ പഞ്ചാബികൾ വന്നു പോണല്ലേടി. ശരി, നിങ്ങൾക്കുള്ള ഷർട്ടല്ലേ ഇത്? ഇത് എന്റെ അല്ലേ? ഇത് ആരും നൈറ്റ് സത്യം പറയടി. അപ്പൊ ഞാൻ ഇവിടെ ഇല്ലാത്ത ദിവസം പഞ്ചാബികൾ വന്നിട്ട് ബെല്ല 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 അല്ലേ? അന്നാ
അത് ശരി, ബാക്കിയുള്ളവൻ അയാൾ അലക്കിട്ട തുണി എടുത്തോണ്ട് ഇവിടെ കിടന്നോണ്ട് ഞാൻ മിമിക്രി കാണിക്കുന്നു. അത് ശരി, അപ്പൊ നീയാണ് ഇവിടെ ഊരിട്ടിട്ട് പോണല്ലേ. ആവശ്യമില്ലാത്ത പറയല്ലേ, ഞാൻ അവിടെ അലച്ചിട്ടോ. ഇതെങ്ങനെ ഇവിടെ വന്നു? പറഞ്ഞങ്ങനെ വന്നായിരിക്കും. അങ്ങനെ അങ്ങനെ വന്നായിരിക്കും. എന്തുകൊണ്ടാ ഇതന്നെ ഇത്? അല്ലെങ്കിലും ഇവിടെ പല സാധനങ്ങളും ഇവിടെ പറന്ന് വരാറുണ്ട്. എന്തോ പറന്ന് വരാറുണ്ട്? ഇപ്പൊ ഇവിടെ നേരത്തെ ഒരു സോപ്പ് ഇവിടെ വരുമ്പോ എല്ലാ മാർക്കും ഇവിടെ നിന്ന് പതപ്പിക്കലുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഭയങ്കര വെള്ളം ദാഹം. നേരത്തെ ഒരുത്തം വന്ന് വെള്ളം ദാഹം ഞാൻ കുടിപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ട്. അതുപോലെ കുറേ കാര്യമുണ്ട്. ഇപ്പൊ അനിയന്റെ തന്നെ ഒരു ശക്തി വെള്ളം നടക്കുന്നു. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ സംശയം? ഇതിനെയൊക്കെ സംശയിക്കുന്നത് നിങ്ങളെ സമ്മതിക്കണം കേട്ടോ. എന്റെ അമ്മ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കുടുംബജീവിതം എന്ന് പറഞ്ഞ ഭയങ്കര ഒരു സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. പറഞ്ഞോടാ. നമ്മുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ നമ്മൾ പൊന്നു പോലെ നമ്മൾ കാണണം, ദൈവത്തെ പോലെ കാണണം. ഇതൊക്കെ മനസ്സിലാക്കണം. ഇത്ര പ്രായമൊക്കെ ആയില്ലേ? ഞാൻ പൊന്നു പോലെ തന്നെ നോക്കണം. പക്ഷെ അവൾ അങ്ങനെ എന്നോട് എന്റെ അടുത്ത് പെരുമാറണം. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്, വെറുതെ പറയുന്നതാണ്. ഇതിപ്പോ എന്റെ ഷർട്ട് അവിടുന്ന് പറഞ്ഞു വന്നല്ലേ ഇവിടെ. ഞാൻ കൂട്ടിട്ടോന്നുമല്ലോ. നീ പറയണേ എനിക്ക് അറിഞ്ഞൂടാ. ഈ പേര് പറഞ്ഞാൽ നമ്മൾ ഭാര്യ വരെ സംശയിക്കരുത്. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കുടുംബം എന്ന് പറയുന്ന സംഭവം വലിയൊരു സംഭവമാണ്. ഈ കുടുംബം ഇമ്പുള്ളതാണ് കുടുംബം. അത് നമ്മൾ മനസ്സിലാക്കണം. ആരോടാണ് പറയുന്നത്? നീ പറഞ്ഞ കാര്യമൊക്കെ ശരിയെന്നെ. കുടുംബം ഇമ്പുള്ള എന്നെ കുടുംബം. പക്ഷെ ഇവിടെ ആള് കൂടുമ്പോഴാണ് ഇമ്പല്ലോടെ ഉണ്ടാവുന്നത്. ഇവിടെ ഭൂകമ്പോണ്ടാ ഉണ്ടാവുന്നത്. ഇതാരോടായി പറയുന്ന ഒന്ന് പറയുന്നല്ലോ നിങ്ങൾ ഈ കേൾക്കുന്നത്. ചേട്ടാ, നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭാര്യ എന്ന് പറഞ്ഞ ആരാന്നും പറഞ്ഞോണ്ട എല്ലാ കാര്യത്തിലും ഭാര്യ സംശയിക്കുകയാണ് വേണ്ടത്. മറ്റുള്ള ആൾക്കാർ നിങ്ങൾ എന്നെ പറയും, ഭാര്യ നമ്മുടെ ദൈവമാണ്, നമ്മുടെ അമ്മയാണ്, കാണപ്പെട്ട ദൈവമാണ് ഭാര്യ. ഇതൊന്നും അങ്ങയുടെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ സത്യം പറയുന്ന കാര്യമില്ല. ചേച്ചിനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ തുണി അലക്കി തരുന്നത്, നിങ്ങൾക്ക് വിശക്കത്ത് ആഹാരം ഉണ്ടാക്കി തരുന്നത്, ഇതൊക്കെ ഈ ചേച്ചിയല്ല ഉണ്ടാക്കി തരുന്നത്. ഒരിക്കലും നിങ്ങൾ ഭാര്യമാരെ സംശയിക്കരുത്. അതൊക്കെ മോശമാണ്. നാളെ അണ്ണൻ എന്തെങ്കിലും ആവശ്യം ഒരു ആപത്ത് ഘട്ടത്തിൽ കിടന്നു കഴിഞ്ഞാൽ ആരാണെന്നെ സഹായിക്കാനുള്ളത്? പിന്നല്ലാതെ ഈ ചേച്ചി മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ മോശമാണ്, അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. ചെല്ലു മാപ്പ് പറയോട്. ചെല്ലു പോ. ഇവിടെ അടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. ചെല്ലു ചെല്ലു. ഇനി ഒരു കുഴപ്പമില്ല ചേച്ചി, ധൈര്യമായിട്ട് ഒന്ന് നല്ല സന്തോഷമായിട്ട് ജീവിക്കണം. സോറി, പറഞ്ഞിട്ട് അങ്ങ് പോവും. വീണ്ടും പഴയ 19 തന്നെ. ഇനി മേലാൽ ഞാൻ ഇവിടെ താമസിക്കുന്നിടത്ത് നിങ്ങൾ ഇവിടെ കിടത്തുന്ന ഒച്ചപ്പാട് ഈ സംശയത്തിന്റെ പേര് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ കേൾക്കരുത്. സന്തോഷത്തോടെ വേണം ജീവിക്കാൻ. അച്ചിരി കെട്ടിപ്പിടിച്ചോട്ടോ. ഇത്രേ ഉള്ളു കാര്യം. ഇന്ന് തൊട്ട് സന്തോഷമായിട്ട് നിങ്ങൾ ജീവിക്കണം. ഓക്കെ. ഇനി ഈ വീട്ടിൽ ഒരു ഒച്ചപ്പാടും ബഹളം ഉണ്ടാവരുത്. ശരിയടാ മോനെ. അപ്പൊ അങ്ങനെ തന്നെ മക്കളും ചെന്നാണ്ടാ. നീ കല്യാണം കഴിച്ചാണ്? പിന്നെ ഞാൻ കല്യാണം കഴിച്ചാ. അതെ. പിന്നെ എന്റെ ഭാര്യയും കൊച്ചുകളൊക്കെ വീട്ടിൽ തന്നെ. ആ പിള്ളേരൊന്നും ആയില്ല. ഞാൻ അടിച്ചോണ്ട് വന്ന ഹരിസുന്ദരിയാ. അവളാ ഈ റീചാർജ് കൂപ്പൺ വിൽക്കുന്ന കടയിൽ എഴുതാനൊക്കെ എനിക്കറിയാം. സുന്ദരി സുന്ദരിയായ ഒരു പെണ്ണാണ്. അതെ അതെ അതെ. അപ്പൊ നാളെ ഞാൻ ഈ ഒരു സോപ്പ് മേടിക്കാനും ഇത്തിരി വെള്ളം കുടിക്കാനും എല്ലാത്തിനും കൂടെ നിന്റെ വീട്ടിൽ കയറി ഇറങ്ങട്ടെ. നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. ഇത് തന്നെ ആടാ എന്റെയും അവസ്ഥ. ആരാന്റെ അമ്മക്ക് ഭ്രാന്ത് പിടിച്ചാലേ കാണാൻ നല്ല ചേലായിരിക്കും. ഇന്നലെ ആരോടും ഇവിടെ രാത്രി വന്നിട്ട് പോയത്? എന്റെ പൊന്നു ദൈവമേ, ഇങ്ങനെ ഒരു കാലത്ത് നന്നാവത്തില്ല. അങ്ങനെ കോമഡി സ്റ്റാർസിന്റെ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡ് കൂടി ഇവിടെ ഇത് അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ ലെനിൻ രാജേന്ദ്രൻ സാറിന് വേണ്ടിയുള്ള ഒരു ഓർമ്മ തന്നെയായിരുന്നു, ഒരു ഡെഡിക്കേഷൻ തന്നെയായിരുന്നു കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ ഈ ഒരു അധ്യായം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ വീണ്ടും പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു അധ്യായം ഞങ്ങൾ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും ഇതിൽ കൂടുതൽ നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ വേദിയിൽ ഞങ്ങൾ എത്തും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 വൈറ്റിംഗ് ഔട്ട്. കവചകുണ്ടലത്തെ നഷ്ടപ്പെട്ട ആ കർണന്റെ കഥയ്ക്കകത്ത് ഇവിടുത്തെ മൃദുല ടീച്ചർ, ആ മൃദുല ടീച്ചറിന്റെ കുന്തി എന്റെ പൊന്നു. ഇതെന്താ കിട്ടാത്ത മുന്തിരി പൊളിക്കുന്ന ഗുണപാഠത്തിലെ കുറുക്കന്റെ മുന്തിരിയും വരക്കാനല്ലേ പറഞ്ഞത്? ഇതെന്റെ കുറുക്കൻ മുകളിൽ മുന്തിരി താഴെയും. ഇനി ഇപ്പൊ മുന്തിരി നിങ്ങൾക്ക് മുകളിലാണ് നിർബന്ധമാണെന്നുണ്ടോ? ഇങ്ങനെ നോക്കിയാ മതി. കണ്ടോ, ലൈൻ അടിച്ചോ. ലൈൻ അടിച്ചോ? ഇല്ല ഇല്ല, അതിനാ ലൈൻ അടിക്കണോന്ന് പറഞ്ഞ് വന്നത്. പക്ഷെ എല്ലാം 4-ാം ക്ലാസ് വരെയുള്ള കൊച്ചു ഉള്ളത്. ഇത് തപോവനത്തോട്ട് കൃഷ്ണശൃംഗനെ കാണാൻ പോവാ, അല്ലാതെ ശബരിമല കയറാൻ വേണ്ടി പോവല്ല കേട്ടോ.